നമസ്കാരം. കേരളത്തിലെ നവോത്ഥാന നായകരുടെ പട്ടിക കാലഗണനക്രമത്തിൽ, അതായത് അവർ ജനിച്ച വർഷപ്രകാരം താഴെ കൊടുത്തിരിക്കുന്നു. ആദ്യമായി ശകുന്തള ദേവി. ശകുന്തള ദേവി AD 1783 ജനിച്ചത്. ഇന്നേക്ക് 238 വർഷം മുമ്പ് 1783 ജനിച്ച അവർ 1828 മരിക്കുമ്പോൾ കേവലം 45 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു രക്തസാക്ഷി കൂടിയാണ് ശകുന്തള ദേവി. ഇനി അടുത്തത് ചാവറയച്ചൻ. നവോത്ഥാന കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായ ചാവറയച്ചൻ AD 1805 ജനിച്ചു. അദ്ദേഹം മരിച്ചത് 1871 തന്റെ 66ാമത്തെ വയസ്സിലാണ്. അടുത്തത് അയ്യ വൈകുണ്ഠ സ്വാമികൾ. AD 1809 ജനിച്ചത്. അദ്ദേഹം മരണപ്പെടുന്നത് 1851 തന്റെ 42ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹവും സ്വാഗ് തിരുനാളുമായിട്ടുള്ള സംഘർഷങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അവയെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചിരുന്നവർക്ക് 212 വർഷം മുൻപാണ് അയ്യ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അടുത്തത് തൈക്കാട് അയ്യാഗുരു. AD 1814 ജനിച്ച തൈക്കാട് അയ്യാഗുരു മരിക്കുന്നത് 1909 തന്റെ 95ാമത്തെ വയസ്സിലാണ്. അടുത്തത് നവോത്ഥാന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരിൽ ഒരാളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹം ജനിച്ചത് 1825 ജനിച്ചു. അദ്ദേഹം 1872 തന്റെ 47ാമത്തെ വയസ്സിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇന്നേക്ക് 196 വർഷം മുമ്പാണ് ജനിച്ചത്. അടുത്തത് മോശ വത്സലം ശാസ്ത്രിയാണ്. ഇദ്ദേഹം AD 1847 ജനിച്ചു. 1916 തന്റെ 69ാമത്തെ വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇദ്ദേഹം ജനിച്ചത് AD 1852, മരിക്കുന്നത് 1929 തന്റെ 77ാമത്തെ വയസ്സിൽ. അടുത്തത് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം 1854 ജനിച്ചു. 1924 തന്റെ 70ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അടുത്തത് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമി ജനിച്ചതിന് 2 വർഷത്തിന് ശേഷം 1856 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. 1928 അദ്ദേഹം അന്തരിക്കുമ്പോൾ 72 വയസ്സായിരുന്നു പ്രായം. ഇന്നേക്ക് 165 വർഷം മുമ്പാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അടുത്തത് കണ്ഠൻ കുമാരൻ. 1863 ജനിച്ച അദ്ദേഹം 1934 തന്റെ 71ാമത്തെ വയസ്സിൽ അന്തരിച്ചു. അടുത്തത് അയ്യൻകാളി. 1863 ജനിച്ച അയ്യൻകാളി 1941 തന്റെ 78ാമത്തെ വയസ്സിൽ അന്തരിച്ചു. നവോത്ഥാന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊരാളായ അയ്യൻകാളി ഇന്നേക്ക് 158 വർഷം മുൻപാണ് ജനിച്ചത്. അടുത്തത് ഡോക്ടർ പൽപ്പു. ഇദ്ദേഹം 1863 ജനിക്കുന്നത്. 1950 മരിക്കുന്നു തന്റെ 87ാമത്തെ വയസ്സിൽ. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇദ്ദേഹം മരിക്കുന്നത് എന്നുള്ളതുകൂടെ ശ്രദ്ധിക്കുക. അടുത്തത് മിതവാദി സി കൃഷ്ണൻ. അദ്ദേഹം 1867 ജനിച്ചു. 1938 മരിച്ചു തന്റെ 71ാമത്തെ വയസ്സിൽ. സി വി കുഞ്ഞിരാമൻ. 1871 ജനനം, 1949 മരണം. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1873 ജനിച്ചു. 1931 മരിച്ചു കുമാരനാശാൻ. 1873 ജനിച്ച അദ്ദേഹം 1924 ബോട്ട് അപകടത്തിൽ മരിക്കുമ്പോൾ കേവലം 51 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നു. നവോത്ഥാന കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനായ കുമാരനാശാൻ ഇന്നേക്ക് 148 വർഷം മുൻപാണ് ജനിച്ചത്. അടുത്തത് മഞ്ചേരി രാമ അയ്യർ. 1877 ജനിച്ച അദ്ദേഹം 1958 തന്റെ 81ാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത്. അടുത്തത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. 1877 ജനിച്ച അദ്ദേഹം 1940 അന്തരിച്ചു തന്റെ 63ാമത്തെ വയസ്സിൽ. അടുത്തത് വർക്കല രാഘവൻ. 1877 ജനിച്ച അദ്ദേഹം 1963 തന്റെ 86ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. മനത്ത് പത്മനാഭൻ. 1872 ജനിച്ച അദ്ദേഹം 1970 തന്റെ
92-ാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത്. അടുത്തത് പൊയ്ഗൈൽ യോഹനാൻ. 1879 ജനിച്ച അദ്ദേഹം 1939 മരിക്കുമ്പോൾ 60 വയസ്സായിരുന്നു പ്രായം. കെ കേളപ്പൻ. 1870 ജനനം, 1971 മരണം. 91 വയസ്സായിരുന്നു മരിക്കുമ്പോഴുള്ള പ്രായം. പണ്ഡിറ്റ് കറുപ്പൻ. 1885 ജനിച്ച അദ്ദേഹം 1938 തന്റെ 53-ാമത്തെ വയസ്സിൽ മരിച്ചു. അടുത്തത് ടി കെ മാധവൻ. 1885 ജനനം, 1930 കേവലം 45 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. വാക് പ്രധാനന്ദൻ. 1885 ജനിച്ച അദ്ദേഹം 1939 തന്റെ 54-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. പാമ്പാടി ജോൺ ജോസഫ്. 1887 ജനിച്ച അദ്ദേഹം 1940 മരിക്കുമ്പോൾ 53 വയസ്സായിരുന്നു പ്രായം. അടുത്തത് സഹോദരൻ അയ്യപ്പൻ. നവോത്ഥാന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം 1889 ജനിക്കുന്നത്. 1968 തന്റെ 79-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഇന്നേക്ക് 132 വർഷം മുമ്പാണ് അദ്ദേഹം ജനിച്ചത്. അടുത്തത് കെ വി വള്ളോൻ. 1894 ജനിച്ച അദ്ദേഹം 1940 മരിക്കുമ്പോൾ 46 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അടുത്തത് ഡോക്ടർ വേലിക്കുട്ടി അരയൻ. 1894 ജനിച്ച ഇദ്ദേഹം 1969 തന്റെ 75-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. അടുത്തത് വി ടി ഭട്ടതിരിപ്പാട്. 1896 ജനനം, 1972 മരണം. തന്റെ 86-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ആഗമാനന്ദൻ. 1896 ജനനം, 1961 മരണം. തന്റെ 65-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു. ആനന്ദ തീർത്ഥൻ. അദ്ദേഹം 1905 ജനിച്ചു, 1987 മരണപ്പെട്ടു തന്റെ 82-ാമത്തെ വയസ്സിൽ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വെള്ളിക്കര ചോദി. 1905 ജനനം, 1985 മരണം. തന്റെ 80-ാമത്തെ വയസ്സിൽ. ആര്യ പള്ളം. അദ്ദേഹം 1908 ജനിച്ചു, 1989 തന്റെ 81-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. പാർവതി നെന്മണി മംഗലം. 1915 ജനനം, 1947 മരണം. 36-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. മേയർ കുഞ്ഞിരാമൻ. 1912 ജനനം, 1976 മരണം. 64-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഹലീമ ബീവി. 1918 ജനനം, 2000 മരണം. 82-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. താങ്ക് യു. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.